മാസപ്പടിയിൽ വീണ വിജയന് നോട്ടീസ് നൽകുന്നതിൽ നിയമോപദേശം തേടി ഇ ഡി. എക്സാലോജിക്കിനും CMRLലും നോട്ടീസ് നൽകുന്നതിൽ നിയമോപദേശം തേടും. എക്സാലോജിക്കിന് പണം നൽകിയ എല്ലാ കമ്പനികൾക്കും നോട്ടീസ് നൽകും. ശേഖരിച്ച തെളിവുകളും രേഖകളും നിർണായകമാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ ജീഷ് കർണാകരൻ ചെയ്തു. ജീഷ്, ഇത് എപ്പോഴാണ് സംഭവിക്കുക എന്നത് മാത്രമേ ഒരു സംശയം ഉണ്ടായിരുന്നുള്ളൂ. എപ്പോഴേ വീണയിലേക്ക് ഇ ഡിയുടെ കരങ്ങൾ നീളുമെന്ന്? ഇപ്പോൾ എന്തായാലും വീണ വിജയൻ നോട്ടീസ് നൽകുന്ന കാര്യത്തിൽ നിയമോപദേശം തേടിയിരിക്കുന്നു. ഇ ഡി വിശദമായ വിവരങ്ങൾ എന്തൊക്കെയാണ് ജീഷ? തീർച്ചയായും അടുത്ത ആഴ്ച നടപടികളിലേക്ക്, അതായത് ഈ ആഴ്ച തന്നെ ശക്തമായ നടപടിയിലേക്ക് ഇടി കടക്കാതിരിക്കുകയാണ് നിർണായകമായ ഒരു നീക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതായത് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരുടെയും എക്സലോസിനാണെങ്കിലും വീണ വിജയനാണെങ്കിലും CMRLലാണെങ്കിലും നോട്ടീസ് നൽകുന്ന കാര്യത്തിൽ കൃത്യമായ നിയമോപദേശം ലഭിച്ചതിന് ശേഷം മുന്നോട്ട് പോവുക. കാരണം കൃത്യമായി ഈ അന്വേഷണം തടയാനുള്ള നീക്കങ്ങൾ മറുഭാഗത്ത് നടക്കുന്നുണ്ട്. കോടതിയെ സമീപിച്ചുകൊണ്ട് നിയമ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ട് നിയമ നീക്കങ്ങളിലൂടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തെ തടയാനുള്ള ഊർജിതമായ ശ്രമങ്ങൾ വീണ വിജയനും എക്സലോജിക്കും ഒപ്പം തന്നെ CMRLലും എല്ലാം നടത്തുന്ന പശ്ചാത്തലത്തിലാണ് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം തുടർ നീക്കം എന്ന കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നിയമോപദേശം അന്വേഷണ സംഘം തേടിയതായും കഴിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. അതായത് എക്സലോജിക്കിന് നോട്ടീസ് നൽകുമ്പോൾ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൈവശമുള്ള തെളിവുകൾ അത് നിയമവിദഗ്ധർ മുതിർന്ന അഭിഭാഷകരുടെ സംഘം പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ നോട്ടീസ് ഉടൻ തന്നെ നൽകണമോ എന്ന തീരുമാനത്തിൽ എത്തുക. അതിനുശേഷം ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി നോട്ടീസ് നൽകാമെന്ന നിയമോപദേശമാണ് ലഭിക്കുന്നത് എങ്കിൽ വൈകാതെ ഈ ആഴ്ച തന്നെ എക്സലോജിക്കിന് നോട്ടീസ് നൽകും, വീണ വിജയനും നോട്ടീസ് നൽകും, CMRLലും നോട്ടീസ് നൽകും. ഒപ്പം തന്നെ ഇതിന്റെ എതിർ നീക്കങ്ങൾ, അതായത് നിയമപരമായി നേരിടാനുള്ള നീക്കങ്ങളെ ചെറുക്കാനും കൃത്യമായ തെളിവുകൾ അനുസരിച്ച് മുന്നോട്ട് പോകാനുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരുങ്ങുന്നത്. കാരണം പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. 2021 തന്നെ പ്രാഥമിക വിവര ശേഖരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പൂർത്തിയാക്കിയിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് പ്രഥമ വിവര റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ട് ECIR തയ്യാറാക്കിക്കൊണ്ട് അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ നേരത്തെ ശേഖരിച്ചിരിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആ വിവരങ്ങൾ രേഖകൾ പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കൈവശമുള്ള രേഖകൾ നേരത്തെ പണം നൽകിയതുമായി ബന്ധപ്പെട്ട് CMRL വീണ വിജയന്റെ എക്സലോജിക്കിന് പണം നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റു നിരവധി കമ്പനികൾ മലയാളികളുടെ അല്ലെങ്കിൽ കേരള ബന്ധങ്ങളുള്ള 12 കമ്പനികൾ അടക്കം വീണ വിജയന് പണം നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം തന്നെ പൂർണ്ണമായും പരിശോധിച്ചതിന് ശേഷമായിരിക്കും നോട്ടീസ് നൽകുക. എന്നാൽ കൃത്യമായി തന്നെ വീണ വിജയന് മേൽ കുരുക്ക് മുറുകുകയാണ്. നിയമോപദേശം ലഭിച്ച അധികം വൈകാതെ തന്നെ വീണ വിജയനും എക്സലോജിക്കിനും നോട്ടീസ് നൽകും. എന്തിന് ഈ പണം കൈപ്പറ്റി എന്നത് നേരത്തെ SFIOക്ക് നൽകിയ മറുപടി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നൽകേണ്ട അതേ മറുപടികൾ തന്നെ, കൃത്യമായ മറുപടികൾ പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൂടി നൽകേണ്ടി വരും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിലും കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടി വരും. 1,72,00,000 രൂപ എന്ത് സേവനത്തിനാണ് നൽകിയത് എന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CMRLന്റെ അനുബന്ധ കമ്പനികളിൽ നിന്ന് ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കൂടി എംപവർ ഇന്ത്യ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ എടുത്തത്, 78,00,000 രൂപ വായ്പ എടുത്തതും തിരിച്ചടക്കാത്തതുമായ ബന്ധപ്പെട്ട കാര്യങ്ങൾ അടക്കമുള്ളവ പൂർണ്ണമായും പരിശോധിച്ച് അല്ലെങ്കിൽ അത് മറുപടി നൽകാൻ വീണ വിജയൻ ബാധ്യസ്ഥയാകും. കൃത്യമായ മറുപടികളെല്ലാം ലഭിക്കുന്നത് എങ്കിൽ തുടർ നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയും ചെയ്യും. തുടർ നിയമ നടപടികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശക്തമാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ നിയമോപദേശം തേടിക്കൊണ്ട് ഇ.ഡി.ക്ക് സാധാരണ പ്രമാദമായ കേസുകളിൽ ഇ.ഡി നടത്തുന്ന പ്രധാനപ്പെട്ട കേസുകളിൽ നിയമോപദേശം നൽകുന്ന അതേ അഭിഭാഷക സംഘത്തെ തന്നെയാണ് ഇതും ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല ജോയിന്റ് ഡയറക്ടർ നേരിട്ട് തന്നെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നു. ചെന്നൈ ഓഫീസ് കേന്ദ്രീകരിച്ച് ഇതുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളെ ഏകോപിപ്പിക്കുന്നു.